ചേടിച്ചിട്ടോ. ഒഴിച്ചോ ഒഴിച്ചോ, ഇനി ഒഴിച്ചോ, കത്തുന്നുണ്ട്. ഒഴിച്ചോ ഇങ്ങോണ്ട, വേറെ എടുത്തിട്ട് വാ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് രേഷ്മ പി കെ ആണ്. അവർക്ക് ഒരു കഥ പറയണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാരിൽ നിന്ന് എല്ലാവരും നേരിടുന്നത് വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ അവർക്ക് പോലീസുകാരൻ നേരിടേണ്ടി വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്താണ് കാര്യമെന്നും എന്താണ് ഇൻസിഡൻ്റ് എന്നും കൃത്യമായിട്ട് അവർ നമ്മുടെ അടുത്ത് വിവരിക്കും. നമുക്ക് അവരോട് സംസാരിക്കാം. എൻ്റെ പേര് രേഷ്മ എന്നാണ്. ഞാൻ അസ്റ്റമിൻസിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഏതൊരു ജോലി കിട്ടിയവരുടെ ഏതൊരു ആഗ്രഹവും നമ്മൾ സെറ്റിലായി കഴിഞ്ഞാൽ നമുക്കൊരു വാഹനമാണ്. അത് അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞാനും ആഗ്രഹിച്ച ഒരു വാഹനത്തെ ഞാൻ എൻഡോർക്ക് എന്ന് പറഞ്ഞൊരു സ്കൂട്ടി എടുക്കാനിടയായി. ഞാനത് ഫുൾ ക്യാഷ് കൊടുത്തിട്ട് എടുത്ത ഒരു വണ്ടിയായിരുന്നു അത്. പിന്നെ ഞാനത് 8 ദിവസം മാത്രമേ എനിക്കത് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 15/4/22 ഒരു ഈവനിങ് ടൈമിൽ ഞാൻ വിഷുവിൻ്റെ സമയമായതുകൊണ്ട് ഈവനിങ് ഡേയിൽ ഞാൻ ജസ്റ്റ് മമ്പറം അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്ക് തന്നെ സ്റ്റോപ്പ് ആവുകയും അതിൻ്റെ സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിന്ന് അറിയാം എൻ്റെ അനിയൻ എൻ്റെ പുറകിലിരുന്ന് അവൻ ലൈസൻസൊക്കെ കിട്ടിയതാണ്. ആദ്യം തന്നെ കണ്ടപ്പോൾ എനിക്കത് ഷോക്കായിരുന്നുണ്ട്. ഞാനും അനിയനും ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുകയും പിന്നെ വേഗം വെള്ളം കൊണ്ട് അത് ഇതാക്കി കെടുത്താനേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും അതിൻ്റെ അടിയിൽ നിന്ന് ഫയർ ഉണ്ടാവാൻ തുടങ്ങി. ഇല്ല, ഓടാതെ നിർത്തിയിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ഇത് ബോധം എന്തായാലും എത്തിയത്. അതുവരെ നമ്മൾ ഇങ്ങനെ പേടിച്ച് വിഷമിച്ചും ഒക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തു. അവർ അപ്പം തന്നെ ഷോറൂമുകാരെ അറിയിച്ചു. അവർ പറഞ്ഞു ഇന്ന് വിഷു ആണ്, നിങ്ങൾ പടക്കം പൊട്ടിച്ചപ്പോൾ ആയതാ, അങ്ങനെ ഇങ്ങനെയാ, അല്ലാതെ റിപ്പയർ ആക്കിയിട്ട് തരാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുതിയ വണ്ടി നമ്മൾ അത്രയും പൈസ കൊടുത്ത് എടുത്തു. അതൊക്കെ ആയപ്പോൾ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പരാതി കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടത്തേക്ക് പോകാൻ ഭയങ്കര എല്ലാവർക്കും പേടിയാ. പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയല്ലേ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ. അപ്പോൾ പേടി കൊണ്ട് തന്നെയാണ് ഞാൻ അവിടത്തേക്ക് പോയത്. അവിടെ എത്തിപ്പോഴാണ് അതൊരു പോലീസ് സ്റ്റേഷനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. വന്ന് കയറിയപ്പോൾ തന്നെ എന്താ കുട്ടിയുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു. അനിൽ സാർ ഉണ്ടായിരുന്നു, പ്രദീപ് സാർ ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ എസ് ഐ ആയിരുന്നു രമ്യ മാഡം. ഏത് പോലീസ് സ്റ്റേഷനായിരുന്നു? പിണറായി പോലീസ് സ്റ്റേഷൻ. അവിടെ ഭയങ്കര നമ്മളെ പ്രശ്നം എന്താണെന്ന് അവർ ഫുള്ളായിട്ട് അറിഞ്ഞ് നമ്മളെ സൊല്യൂഷൻ കണ്ടെത്തി അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക അവരെയും വിളിച്ചു, ഷോറൂമുകാരെയും വിളിച്ചു. ഒരുപാട് അവർ അതിന് വേണ്ടിയിട്ട് അവർക്കെതിരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. അവരെന്നിട്ടും പറഞ്ഞു തരത്തില്ല അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് രമ്യ മാഡം പറഞ്ഞു നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം, ഇവരെ ഷോറൂമുകാരെയൊക്കെ വിളിക്കട്ടെ. ഒറിജിനൽക്കാരാ അവരെ മെയിൻ സെന്ററിൽ വിളിക്കട്ടെ, അവിടെ നമുക്ക് വിളിച്ച് നോക്കിയിട്ട് ചെയ്യാം, നീ ടെൻഷനൊന്നും അടിക്കേണ്ട. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ ആ അവരോട് ചെയ്യുന്ന ഫൈറ്റ് കണ്ടപ്പോൾ തന്നെ കയ്യിൽ ഇവർ പൊളിയാണ് നമുക്ക് എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയത്. അപ്പം പിന്നെ അവരെ മുമ്പിൽ ഇരിക്കാനുള്ള ഒരു ഭയമില്ല, ഒന്നുമില്ല. നമ്മൾ പ്രശ്നം എന്തായാലും സോൾവ് ആവും, എത്ര ദിവസം എടുത്താലും കുഴപ്പമില്ല, സോൾവ് ആവുന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഫുൾ ഒരിക്കലും കിട്ടത്തില്ല എന്ന് ഞാൻ എല്ലാവരോടും സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് കിട്ടുമോ, പുതിയ വണ്ടി കിട്ടുമോ, അതോ പിന്നെ ക്യാഷ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. എട്ട് ദിവസം. അപ്പം എല്ലാവരും പറഞ്ഞു ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല, ഇതുവരെ അങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടൊന്നുമില്ല, നീ ജസ്റ്റ് പോകണ്ട, വെറുതെ എന്തിനാ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണേന്നൊക്കെ പറഞ്ഞു എന്നാൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഏട്ടനും ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പോയത്. അവരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് എനിക്ക് ഫുൾ ക്യാഷ് കിട്ടിയത്. അതായത് ഷോറൂംകാർ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് വേണോ അതോ പോലീസ് ഇടപെടൽ നടത്തിയ ആ അവർ ഇങ്ങനെ ചോദിച്ചു. ആദ്യം തരത്തില്ല എന്ന് അവർ പറഞ്ഞതാണ്. പിന്നെ ഇവർ ഇടപെടൽ കൊണ്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചു മണി വേണോ അതോ പുതിയ വണ്ടി തന്നാൽ മതിയോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മണി മതി, പുതിയ വണ്ടി ഇനി ഏതായാലും എനിക്ക് ആ ഷോറൂമിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പേടി, ഫസ്റ്റ് എടുത്ത എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുതിയ മണി, അതായത് എനിക്ക് അതിൻ്റെ ഫുൾ ക്യാഷും കിട്ടി. പിന്നെ അതിന് എക്സ്ട്രാ ഫിറ്റിങ്സും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതടക്കം എനിക്ക് ആ ഈ പോലീസുകാർ ഫുള്ളായിട്ട് വാങ്ങിച്ചു തന്നു. അത് അവരെ ഇടപെടൽ കൊണ്ടാണ് കൂടുതൽ സപ്പോർട്ട്. എല്ലാവരും അവിടെയുള്ള എല്ലാവരും എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. ആരും അങ്ങനെ ഇല്ല ഇല്ല, അവിടെ കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മുന്നോട്ടേക്ക് ഇറങ്ങിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം അവർ ചെയ്തോളൂ. ഈ ഒരു പോലീസിന് ഇടപെടൽ കാരണം ഹാപ്പിയാണ്, ഇപ്പോഴും വളരെ ഹാപ്പിയാണ്. അവരിപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് അവിടെ കയറി ചെന്നിട്ടുള്ള ചെല്ലാനുള്ള ഒരു ധൈര്യമുണ്ട്.
അപ്പോൾ ആരൊക്കെയാണ് ശരിക്കും സപ്പോർട്ട് ചെയ്തത്? അമ്മ അച്ഛൻ്റെ ഒക്കെ പേര് പറഞ്ഞു, ഇത് കൂടാതെ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു? ഫ്രണ്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ? ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പ്രിയങ്ക ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സൂര്യ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അശി. പിന്നെ ഇതൊക്കെ പോരാൻ അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, നമ്മൾ മുഹമ്മദ് എന്ന് പറഞ്ഞുള്ള ഒരു കോർട്ടിലുള്ള വക്കീലായിരുന്നു. അവരെ കുറച്ച് ലോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അത് ഓക്കെ, അവരും എന്നെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു എന്തായിരുന്നു എന്തായി എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു നമ്മളെ പോലീസുകാരെ കിടുവാണെന്നാണ് സാറടക്കം പറഞ്ഞത്. അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് എനിക്ക് കിട്ടി. എനിക്ക് ഒരു കാര്യങ്ങളെടുത്ത് പറയാനുള്ളൂ, നമ്മൾ പുറകോട്ടേക്ക് നീങ്ങരുത്. നമുക്ക് എന്ത് മാനസിക പ്രശ്നം വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങണം, ഈ സമൂഹം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഇനിയൊരു വണ്ടി എടുക്കാൻ മുതിരും? ഇല്ല, ഇപ്പൊ ഇല്ല, കുറച്ച് ഇനി കാർ എടുക്കാനാണ് താല്പര്യം. രേഷ്മ പറഞ്ഞതുപോലെ ആർക്കും പോലീസുകാരെ പേടിച്ച് ഒരു കാര്യം പറയാണ്ട് കേസ് കൊടുക്കാതെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് അവരെ വിശ്വസിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്നാണ് രേഷ്മ പറയുന്ന കാര്യം. നമുക്കത് തന്നെ വിശ്വസിച്ച് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാം. മലയാളം മലയാളിക്ക് വേണ്ടി വൈഷ്ണവ്.